പ്രിയപ്പെട്ടവരെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് യേശുവിനെ വഴിയൊരുക്കാൻ വേണ്ടി വന്ന യോഹന്നാന്റെ മാതാപിതാക്കളായി എലിസബത്തിനെയും സക്കരിയാവിനെയും തിരഞ്ഞെടുക്കാൻ എന്തായിരിക്കും കാരണം അവരുടെ ജീവിതത്തെക്കുറിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം അവർക്കൊരു തലമുറ ഉണ്ടാകാനുള്ള സമയങ്ങളൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു വളരെ നാളുകളായി അവർ നിന്ദയും പരിഹാസങ്ങളും ഏറ്റുകൊണ്ട് നടക്കുകയാണ് നമുക്കറിയാം അന്നത്തെ കാലത്ത് തലമുറകൾ ഇല്ലാത്ത ഒരു ഭവനത്തെ എത്ര നിന്ദ്യമായ രീതിയിലാണ് അന്നത്തെ സമൂഹം കണ്ടതെന്ന് പക്ഷേ ആ സാഹചര്യങ്ങളുടെ മധ്യത്തിലും ആ പരിഹാസങ്ങളുടെ മധ്യത്തിലും മറ്റുള്ളവരുടെ മുൻപിൽ ഒന്നും തിരിച്ചു പറയാനില്ലാതെ നടക്കുന്ന ആ സാഹചര്യങ്ങളുടെ മധ്യത്തിലും അവർ ദൈവ മുൻപാകെ വിശ്വസ്തതയോടും നീതിയോടും കർത്താവിൻ്റെ സകല ചട്ടങ്ങളും പ്രമാണങ്ങളും പ്രമാണിക്കുന്നവരുമായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് ഇന്ന് രാവിലെ ഞാൻ ഓർപ്പിക്കട്ടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം മറ്റുള്ളവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനില്ലാതെ നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം എന്നാൽ ആ സാഹചര്യങ്ങളുടെ ഒക്കെ മധ്യത്തിൽ നീ ദൈവത്തോട് വിശ്വസ്തനായി നിന്നാൽ നിന്നെ ഓർക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്ന് കൃത്യമായി ഇന്ന് രാവിലെ നമ്മൾ വിശ്വസിക്കണം വഷളത്വം നിറഞ്ഞ ഒരു തലമുറ ദൈവത്തെ അറിയാതെ നിന്ന ഒരു തലമുറ എന്നാൽ അതിൻ്റെ മധ്യത്തിൽ നീതിയോടെ നിന്ന നോഹയെ ദൈവം ഓർത്തെങ്കിൽ ഇന്ന് രാവിലെ നമ്മളെ ഓർക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് നമ്മുടെ വേദനകളെ കാണുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് നമ്മുടെ പ്രതിസന്ധികൾ അറിയുന്ന ഒരു കർത്താവ് സ്വർഗത്തിലുണ്ട് ഇതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം പ്രിയരെ തളർന്നു പോകരുതേ നിരാശപ്പെട്ടു പോകരുതേ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ വിശ്വസ്തനാണ് നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം ആശ്രയിപ്പാനൊരു ദേഹിയുമില്ല ആശ്വസിപ്പാനൊരു ഇടവുമില്ല ആശ്രയിപ്പാനൊരു ദേഹിയുമില്ല ആശ്വസിപ്പാനൊരു ഇടവുമില്ല ഒന്നേ മാത്രം നിൻ ജീവമൊഴികൾ ശ്വാസമായി എനിക്ക് മണ്ണിലെന്നാശ്വാസമായി എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ എനിക്കൊരു തുണ നീയേ എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ എനിക്കൊരു തുണ നീയേ അൻപുള്ള ദൈവമേ സ്വർഗീയ നല്ല കർത്താവേ അനുഗ്രഹീതമായ നല്ല സമയത്തിന് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് വരുന്ന കർത്താവേ ആശ്രയിപ്പാൻ അങ്ങ് മാത്രമാണ് യോഗ്യനായ ദൈവം അങ്ങിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രഭാതത്തിൽ ആശ്രയിക്കുകയാണ് ആമൻ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എല്ലാവരും ഇവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എല്ലാവരും ഇവിടുന്ന് ആദരിക്കുമാറാകണമേ എല്ലാവരും ഇവിടുന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രഭാതത്തിൽ ഒരു പ്രാവശ്യം കൂടി എല്ലാവരെയും ഞങ്ങൾ ബ്ലസ് ചെയ്യുകയാണ് തിരുക്കൃപ കൂടിയിരിക്കും എല്ലാ മഹത്വങ്ങേക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ